सरकार ने मुखम रक्षिक्कान केसुकल्क्कायि पिणराई सरकार चिलवाक्कियत 17.87 कोटि रूपयाण നിയമോപദേശത്തിനും കേസുകളുടെ നടത്തിപ്പിനുമായി അഡ്വക്കേറ്റ് ജനറൽ ഉൾപ്പെടെയുള്ള അഭിഭാഷകർ ഉള്ളപ്പോഴാണ് ഈ ധൂർത്ത്. സാധാരണ ജനങ്ങളെ ഒരു തരത്തിലും ബാധിക്കാത്തതുൾപ്പെടെയുള്ള കേസുകൾ വാദിക്കാൻ മണിക്കൂറിന് ലക്ഷങ്ങൾ ഈടാക്കുന്ന വക്കീലന്മാരെയാണ് പുറത്തുനിന്ന് കൊണ്ടുവന്നത്. ശബരിമലയിലെ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി, കണ്ണൂരിലെ ഷുഹൈബ് വധക്കേസിലെ CBI അന്വേഷണത്തെ എതിർക്കാൻ സുപ്രീംകോടതിയിൽ നടത്തിയ നിയമ പോരാട്ടം, സെൻകുമാറിന് DGP സ്ഥാനം നൽകുന്നതിനെതിരെ കേസ് തുടങ്ങിയവയൊക്കെയാണ് സർക്കാർ ഖജനാവിൽ നിന്ന് കോടികൾ ചെലവാക്കിയത്. അത്യാവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ സംസ്ഥാനം കടമെടുക്കുന്ന അവസ്ഥയിലാണ് ഇതെന്നതാണ് ഏറെ ശ്രദ്ധേയം. വിവരാവകാശ പ്രകാരം ലഭിച്ച രേഖകളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ലൈഫ് മിഷൻ ED ക്കെതിരെ ക്രൈംബ്രാഞ്ച് FIR എടുത്ത സംഭവം, ശബരിമല വിമാനത്താവളം, തിരുവനന്തപുരം വിമാനത്താവളം തുടങ്ങിയ കേസുകൾക്ക് വേണ്ടി ഹാജരായ സുപ്രീംകോടതി അഭിഭാഷകർക്ക് നൽകിയ പ്രതിഫലം പുറത്തു വന്ന കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ല. ഇതുകൂടി പുറത്തു വരുമ്പോൾ കോടികളുടെ എണ്ണം ഇനിയും കൂടും. അഡ്വക്കേറ്റ് ജനറൽ അടക്കമുള്ള 137 സർക്കാർ അഭിഭാഷകർക്ക് ശമ്പളം നൽകാൻ സർക്കാർ ഒരു മാസം ചെലവാക്കുന്നത് 1.54 കോടി രൂപയാണ്. സോളാർ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഉമ്മൻചാണ്ടി നൽകിയ ഹർജി എതിർക്കാനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കിയത്. 1.20 കോടി രൂപയായിരുന്നു ഈ കേസിൽ വക്കീൽ ഫീസായി കൊടുത്തത്. സുപ്രീംകോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ ഉൾപ്പെടെയുള്ളവരാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത്. കണ്ണൂരിലെ ഷുഹൈബ് വധക്കേസ് CBI അന്വേഷിക്കണമെന്ന മാതാപിതാക്കളുടെ ആവശ്യത്തെ എതിർക്കാനുള്ള നിയമ പോരാട്ടങ്ങൾക്കായി 98.81 ലക്ഷം രൂപ ചെലവാക്കിയപ്പോൾ, ശബരിമലയിലെ സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജിയിൽ 20.90 ലക്ഷം രൂപയാണ് ചെലവാക്കിയത്. സെൻകുമാറിന് DGP സ്ഥാനം നൽകുന്നതിനെതിരെ കേസ് നടത്താൻ 19 ലക്ഷം രൂപ ചെലവഴിച്ചു. ഫീസിനൊപ്പം വിമാനയാത്രാക്കൂലി, താമസം, ഭക്ഷണം എന്നിവയ്ക്കുള്ള ചെലവും ഇതിൽ ഉൾപ്പെടും. വെബ് ഡെസ്ക്, തത്വമയി.